നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. എഗ്ബർ കോളേജ്, എ ഡിവിഷൻ ഓഫ് എഗ്ബർ ഗ്രൂപ്പ്, സ്റ്റേറ്റ് ബാങ്ക് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് തിരൂർ ബ്ലോക്ക് വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും തിരൂർ സംഗമം റെസിഡൻസിൽ വെച്ച് സംഘടിപ്പിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് സാർജന്റ് കെ റഹ്മാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ജില്ലാ വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് തിരൂർ ബ്ലോക്ക് വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും കഴിഞ്ഞ ദിവസം തിരൂർ സംഗമം റെസിഡൻസിയിൽ വെച്ച് നടത്തി. സെക്രട്ടറി സുബേദാർ സദാനന്ദൻ സ്വാഗതം ആശംസിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് സാർജന്റ് കെ എ റഹ്മാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ജില്ലാ വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. അതിൻ്റെ ഉത്തരവാദികൾ ഇവിടെ ഇരിക്കുന്നവരും കൂടിയാണ്. പ്രശ്നങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇവർക്കാണ് വരുന്നത്, വിമുക്തപ്പെടാനല്ല. കാരണം അവൻ്റെ മരണാനന്തരം പെൻഷൻ വാങ്ങിക്കാൻ ചെല്ലുമ്പോഴാണ് ഭാര്യയുടെ പേരില്ല, ഭാര്യയുടെ പേര് തെറ്റാണ്, ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാണ്. ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത് നമ്മുടെ കാലശേഷം നമ്മുടെ വനിതകൾക്കാണ്, ഫാമിലിക്കാണ്. അത് പരിഹരിക്കണമെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് തന്നെ നിങ്ങൾ പരിഹാരം കാണണം, അത് ശ്രമിക്കേണ്ടത്. മലപ്പുറം എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ പി എ നസീർ മുഖ്യാതിഥിയായിരുന്നു. അതുകൊണ്ട് ഒരു പത്രം വായിക്കുന്നതും ഇന്ന് ടി വി കാണുന്നതും വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. കാരണം ഇന്ന് എല്ലാവരുടെയും കയ്യിൽ ഈ തോണ്ടുന്ന ഒരു സാധനമായിട്ടാണ് നമ്മളെല്ലാം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം അതും കൂടെ പറഞ്ഞ് നിർത്തേക്കാം. ഒരു സ്കൂളിൽ പോകും, ഒരു സ്കൂളിൽ പോയപ്പം ഞാനൊരു കുട്ടിയോട് ചോദിച്ചു, എന്താണ് ഇനി ഭാവിയിൽ ആരാകണമെന്നാണ് ആഗ്രഹം ചോദിച്ചു. അപ്പോൾ ആ കുട്ടി, ഒരു കുട്ടി, ആ നൂറ്റമ്പത് കുട്ടികളുണ്ടായിരുന്നു, കുട്ടി എഴുന്നേറ്റ് എന്നോട് പറഞ്ഞു, സാർ ഇപ്പോൾ എനിക്ക് പല ആഗ്രഹങ്ങളുണ്ട്, ആഗ്രഹങ്ങൾ എവിടെ എത്തുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് എൻ്റെ അടുത്ത ജന്മത്തിൽ ഒരു മൊബൈൽ ആകണമെന്നാണ് ആഗ്രഹം. എന്നുവെച്ചാൽ മൊബൈൽ ആകുവാണെങ്കിൽ നമുക്ക് എന്നെ എപ്പോഴും ശ്രദ്ധിക്കും, എന്നെ എന്ന് തുടച്ച് ക്ലീനാക്കും. രാത്രികാലങ്ങളിൽ കിടക്കും, പ്രത്യേകിച്ച് എനിക്ക് വളരെയധികം കെയർ തരും. ബാത്റൂമിൽ പോകുമ്പോഴും എന്നെ കൊണ്ടുപോകും. അപ്പോൾ എനിക്ക് എപ്പോഴും സംരക്ഷണം തരും, എനിക്ക് ചാർജ് തീരുന്നുണ്ട് നോക്കും. എനിക്ക് എപ്പോഴും ഞാൻ വെറുതെ ഇരുന്ന് ഉറങ്ങുവാണെങ്കിൽ പോലും ഞാൻ ഉറങ്ങുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കും. എനിക്ക് ഒരു രീതിയിൽ എപ്പോഴും എന്നെ നെഞ്ചിനോട് ചേർത്ത് പിടിക്കും. ആ ഒരു സ്നേഹം എനിക്കിപ്പോൾ കിട്ടുന്നില്ല സാർ. അപ്പം അടുത്ത കാലത്ത് ഒരു മൊബൈൽ ആകാനാണ് ആഗ്രഹമെന്ന് ആ കുട്ടി എന്ന് പറഞ്ഞെങ്കിലും, നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വൃദ്ധരായാലും മാതാ വാർദ്ധക്യത്തിൽ ഒരു തള്ളി നീങ്ങിക്കൊണ്ടിരിക്കുന്ന യൗവനത്തിൽ നമ്മുടെ പേരക്കുട്ടികൾ ഇന്ന് കാണിക്കുന്ന ഈ മൊബൈലിലുള്ള ആവേശം, അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് സോഷ്യൽ മീഡിയ വളരെയധികം അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ എല്ലാ സമയം പോകുന്നത് ഫേസ്ബുക്കിലൂടെ തോണ്ടി തോണ്ടി യൂട്യൂബിലൂടെ നോക്കി നോക്കി. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പങ്കെടുത്ത വീരസൈനികരെ അദ്ദേഹം ആദരിച്ചു. ട്രാഫിക് നിയമനങ്ങൾ പാലിക്കേണ്ടതിനെ പറ്റി ബോധവൽക്കരണവും നടത്തി. കേണൽ ഭാസ്കരൻ കുട്ടി മുഖ്യ പ്രഭാഷണവും എം സി പ്രഭാകരൻ വിമുക്ത ഭടന്മാർ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റിയും വിശദമായി സംസാരിച്ചു. സാർജന്റ് ബാലസുന്ദരൻ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. ഗോപിനാഥൻ ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് പൊന്നാനി ബ്ലോക്ക് പ്രസിഡന്റ് സുബേദാർ ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ഉള്ളാട്ടിൽ രവീന്ദ്രൻ നന്ദി പ്രകാശനം നടത്തി. വിവിധ കലാപരിപാടികൾക്ക് ശേഷം യോഗം സമാപിച്ചു. ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ, എയർപോർട്ട്, കാർഗോ, ലോജിസ്റ്റിക്സ്, ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് വേൾഡ്വൈഡ് ടോപ് 10 ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ, അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9388221922. ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ്, ഫിനിഷിംഗ് സ്കൂൾ, IELTS, TOEFL, ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് എഗ്ബർ കോളേജ്, എ ഡിവിഷൻ ഓഫ് എഗ്ബർ ഗ്രൂപ്പ്, സ്റ്റേറ്റ് ബാങ്ക് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ.